ഹലോ ഗൈസ്, എല്ലാവർക്കും ആസിഫ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സ് ഒഡീഷ എഫ് സി മത്സരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒഡീഷ എഫ് സി മത്സരം ഐ എസ് എല്ലിൽ വരാൻ പോവുകയാണ്. 5 ഡിസംബർ ഞായറാഴ്ച വരാൻ പോവുകയാണ്. അപ്പോൾ ആ മത്സരത്തിന് മുമ്പായിട്ട് നമ്മൾ ഗെയിം പ്ലെയറുടെ ഒരു മാച്ച് പ്രഡിക്ഷൻ ആൻഡ് ലൈനപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു അഭിപ്രായത്തിലുള്ള ലൈനപ്പ് ആൻഡ് മാച്ച് പ്രഡിക്ഷൻ, ഗെയിം മത്സരം ആരാ ജയിക്കുക, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ എങ്ങനെ ആയാലും നോക്കാൻ പോകുന്നത്. നമ്മളിതിനു മുമ്പ് ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള മത്സരത്തിന് മുമ്പായിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ആയാലും നമ്മൾ ഒഡീഷ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിന് മുമ്പായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ആയാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി എതിരെ, അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ എങ്ങനെ ആയാലും ഞാൻ ഇരു ടീമുകളുടെയും അല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് ഞാൻ ഒന്ന് ലെവലാക്കി വരാം, സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, എങ്ങനെയാലും നമ്മൾ ലൈനപ്പൊക്കെ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. 441 ഫോർമേഷനിൽ തന്നെയായിരിക്കും എങ്ങനെയാലും ഒഡീഷ എഫ് സിയുമായിട്ട് ഇവാൻ കോ മാനോവിച്ച് എങ്ങനെയാലും ഇറക്കുക. അപ്പോൾ അതിൽ ഗോൾ കീപ്പറായിട്ട് നമ്മളൊരു അഭിപ്രായത്തിലുള്ള ലൈനപ്പാണ് എങ്ങനെയാലും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവാൻ കോ മാനോവിച്ച് എങ്ങനെ ഇറക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്ങനെയാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗോൾ കീപ്പർ ആയിട്ട് ഞാനിവിടെ പ്രഭുഷു ഗില്ലിനെയാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെയാലും ആൽബിനോ ഗോമസിന് പകരം ഗില്ലിനൊരു അവസരം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. എങ്ങനെയാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസിലേക്ക് വരികയാണ് ലെഫ്റ്റിൽ ജസൽ കാർണേറോ, രണ്ട് സെൻറ്റർ ബാക്കുകളായിട്ട് എൻ എസ് ദിപോവിക് ആൻഡ് മാർക്കോ ലെസ്കോവിക് തന്നെയായിരിക്കും. എങ്ങനെയാലും ഒഡീഷ എഫ് സി വമ്പം അറ്റാക്കിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളാവും. പിന്നെ റൈറ്റിൽ ഹെർമൻ ജ്യോതി കാവറയും ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മിഡ്ഫീൽഡേഴ്സിൽ 4 മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് അങ്ങനെ ജീൻസ് സിംഗൻ, ആയുഷ് അധികാരി ഡബിൾ പിവറ്റ് റോളിലായിട്ടുണ്ടാകും. പിന്നെ ലെഫ്റ്റിൽ സാൽ അബ്ദുൽ സമദും റൈറ്റിൽ വിൻസി ബറാറ്റയും ആയിരിക്കും. സ്ട്രൈക്കറായിട്ട് അൽവാറ വാസ്കിസും ഒപ്പം സെക്കൻഡറി സ്ട്രൈക്കറായിട്ട് സപ്പോർട്ടിംഗ് റോളിൽ അഡ്രിയാൻ ലൂനയും ആയിരിക്കും ഇറങ്ങുക. അപ്പോൾ ഇങ്ങനൊരു ലൈനപ്പിലായിരിക്കും ഇറങ്ങാൻ സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ മറ്റു രീതിയിലും ഇറങ്ങാൻ സാധ്യതയുണ്ട്. എങ്ങനെ അതിലൊക്കെ നമുക്ക് കണ്ടറിയാനാണ് കോച്ച് എങ്ങനെയായിരിക്കും ഇറക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ എങ്ങനെയാലും ഇത് ഇപ്പോഴത്തെ നമുക്ക് ഒഡീഷ എഫ് സിയുടെയും ലൈനപ്പ് ഇങ്ങനെ കാണാൻ സാധിക്കുമെന്ന് നോക്കാം. അവിടെ അരിഡെ കബ്രേര, ജെറി, അതുപോലെ വിനീറ്റ് റായ് എന്നീ താരങ്ങൾ, ജാവി അർണാണ്ടസ്ക് എന്നീ താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ മികച്ച നിര തന്നെയാണ് ഒഡീഷ എഫ് സിയും. അവിടെ ഒഡീഷ എഫ് സിയുടെ കിറ്റ് റെഡിയാക്കിയിട്ടില്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിറ്റ് മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ. ഞാൻ എന്നാലും ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെവേ ജേഴ്സിയിലാണ്, അവരുടെ ഹെവേ ജേഴ്സി കഴിഞ്ഞ സീസണിലെ ഹെവേ ജേഴ്സിയാണ്. അവിടെ എങ്ങനെയാലും കളി നേരെ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സ് ഒഡീഷ എഫ് സി മത്സരം തുടങ്ങാൻ പോവുകയാണ്. ഇരു ടീമുകളും ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് റഫറിമാരൊക്കെ റെഡി ആണ്. ഗൈസ്, ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവേ ജേഴ്സി. അത് അലമ്പറ കാണുന്നുണ്ട്. ഇതാ ഇരു ടീമുകളുടെയും ലൈനപ്പാണ് അവിടെ കാണിക്കുന്നത്. അൽവാർ വാസ്കിസ്, ലൂണ, സഹൽ, ജീസൺ, നൈഷ്, വിൻസി നടക്കുന്നത്. ഇവിടെ അതാ ഒഡീഷ എഫ് സിയുടെ 4-2-3-1 എന്ന ഫോർമേഷനിലാണ്. അവരുടെ ഖബറേറ, അവരുടെ ജൊനാദസ് ഡിജീസസ് എന്ന താരമുണ്ട്. അങ്ങനെ ആരും അവരുടെ എച്ചോടെയാണ്, ഒഡീഷ എഫ് സിയുടെ എച്ചോടെയാണ് അങ്ങനെ മത്സരം ആരംഭിക്കുകയാണ്. ഇറാം ഖബറേറ, അതാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തിരുകുന്ന ജീസൺ സിംഗ് വീണ്ടും, അത് സിപ്പോവിക്, ഒരു ത്രോയിൻ. ഗൈസ്, ഒഡീഷ എഫ് സിക്ക് അനുയോജ്യം ത്രോയിനാണ് ലഭിച്ചിട്ടുള്ളത്. ഓ, തൊയ്ബ സിംഗ്, ജാവി അർണാണ്ടസ് പിടിച്ചോ. ഓ ഗൈസ്, ജാവി അർണാണ്ടസിന് കഴിഞ്ഞ മത്സരത്തിലൊരു ഗോൾ നമ്മൾ കണ്ടതാണ്. കോർണറിൽ നിന്നുള്ളൊരു മനോഹരമായ ഗോളായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയുമായിട്ട് സെറ്റ് പീസുകൾ മാക്സിമം വഴങ്ങാതിരിക്കുക എന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കേണ്ടത്. സെറ്റ് പീസ് ലഭിക്കുന്നതൊക്കെ അവർ മാക്സിമം അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയ സെറ്റ് പീസുകളൊക്കെ ഗോളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഗോൾ, അതാ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു. അഡ്രിയാൻ ലൂന ഒഡീഷ എഫ് സിക്കെതിരെ അങ്ങനെ ആദ്യ ഗോൾ അതാ സ്കോർ ചെയ്തിരിക്കുന്നു. എങ്ങനെയാലും ഓ മികച്ചൊരു റണ്ണ്, മികച്ച ഫിനിഷിംഗ് അഡ്രിയാൻ ലൂന. 16-ാം മിനിറ്റിൽ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോള് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറുവിയൻ താരമായ അഡ്രിയാൻ ലൂനയിലൂടെ നേടിയിട്ടുണ്ട്. അതാ മത്സരം വീണ്ടും പുനരാരംഭിക്കുന്നു. ഓ, ഒരാതെ പോണു വിനീറ്റ് റായ്. ഓ, ബോൾ കയ്യിലെടുത്തിരിക്കുന്നു സിപ്പോവിക്, മാർക്കോ ലെസ്കോവിക്, അഡ്രിയാൻ ലൂന, ജീക്സൺ, സിപ്പോവിക്, വാസ്ഗസ്, ഓ ജസൽ കാർണർ ഓവർലാപ്പ് ചെയ്ത് കയറി. അയ്യോ, ഓഫ് സൈഡ് ആയിരിക്കുന്നു ഗൈസ്, ഓഫ് സൈഡ്. ഓ, ജസ്റ്റ് അവിടെ നല്ലൊരു ചാൻസ് ആയിരുന്നു, പക്ഷേ ഓഫ് സൈഡ് ആയി കലാശിക്കുന്നു. വിക്ടർ മോങ്കില ഫ്രീ കിക്ക് എടുക്കുന്നു. അതാ ലൂണയിലേക്ക് അഡ്രിയൻ ലൂന, അൽവാറ വാസ്കിസ് ഷോട്ട് എടുക്കുന്നു. ഓ ദോ ഗൈസ്, ബാറിൽ തട്ടിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ലൂണയുടെ മികച്ചൊരു ത്രൂ ബോൾ നേരെ അൽവാറ വാസ്കിസിലേക്ക്, വാസ്കിസ് ഒരു ഷോട്ട് നേരെ
ബാൽ തെറ്റി പുറത്തേക്ക് പോകുന്നു. നിർഭാഗ്യം എന്ന് തന്നെ പറയാം. 29 മിനിറ്റ് ആയിരിക്കുന്നു ഇപ്പോൾ കളി. വീണ്ടും ഓ ലാറുറ താര അൽവാറ വാസ്കിസ് ജസൽ ഓ മിസ്മാസ് 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 അൽവാറ വാസ്കിസ് ആയുഷ് അധികാരി കയ്യിൽ നിന്ന് പോയി ജാവി അർണാണ്ടസ് എടുത്തിരിക്കുന്നു. ഓ ലെസ്കോ വീണ്ടും നമ്മളെ കയ്യിൽ ഓ വീണ്ടും ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. അൽവാറോ അൽവാറോ ഗോൾ 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 ഗൈസ്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് അതാ രണ്ടാമത്തെ ഗോളും. അങ്ങനെ ഒഡീഷ എഫ് സി ആയിട്ട് നേടിയിട്ടുണ്ട് അൽവാറ വാസ്കിസ് ആണ് നമ്മുടെ സ്പാനിഷ് താരമായ. ഗൈസ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അൽവാറ വാസ്കിസ് ഇതുവരെ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഗെയിമിൽ ഇന്ന് ഒഡീഷ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ നമ്മുടെ അൽവാറോ ഗോൾ അടിച്ചിരിക്കുന്നു. 2-0 എന്ന സ്കോറിന് മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. മികച്ചൊരു ഫിനിഷിംഗ് തന്നെ കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇതേപോലെയൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കട്ടെ എന്ന് തന്നെ പറയാം. വരുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷ എഫ് സിയുമായിട്ട് മികച്ചൊരു വിജയം തന്നെ നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതാ കേരള ബ്ലാസ്റ്റേഴ്സിന് കയറിയിട്ടിരിക്കുന്നു സഹൽ അബ്ദുൽ സമദ്. സഹലിൻ്റെ ഒരു ക്രോസ് അൽവാറോ ഓ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് അടിക്കാനുള്ളു. പക്ഷേ ഓഫ് സൈഡ് ആയിരിക്കുന്നു ഗൈസ് ഓഫ് സൈഡ്. അങ്ങനെ അത് ആദ്യ പകുതി അവസാനിക്കാൻ 1 മിനിറ്റ് മാത്രമാണ് ആഡ് ഓൺ ടൈം ഉള്ളത്. ആയുഷ് അധികാരി അൽവാറോ ഐ ഗൈസ് നല്ല ചാൻസ് ചെയ്യുന്ന ആയുഷ് അധികാരി അവിടുന്ന് ടാക്കിൾ ചെയ്തുകൊണ്ട് അത് അൽവാറ വാസ്കിസിലേക്ക് ഇട്ടെടുക്കുന്നു. പക്ഷേ അത് ചെസ്റ്റ് അടിക്കാൻ നോക്കിയാണ്, പക്ഷേ നടന്നില്ല. അതിനാലും ആദ്യ പകുതി അവസാനിക്കുകയാണ്. ആദ്യ പകുതിയുടെ വിസിൽ യെസ്, ആദ്യ പകുതി അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിൽക്കുകയാണ്. 17 മിനിറ്റിൽ അഡ്രിയാൻ ലൂനയുടെ ഗോളും അതുപോലെ തന്നെ 40 മിനിറ്റ് അൽവാറ വാസ്കിസിൻ്റെ ഗോളിലൂടെയും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ്. തൊയ്ബ സിംഗിനെ വലിച്ചുകൊണ്ട് പകരം സായിൽ പൻവാർ കളത്തിലേക്ക് വരുന്നു. അവരൊരു മാറ്റമൊക്കെ നടന്നിട്ടുണ്ട്, നമുക്ക് മാറ്റം വരുത്തണം. ഹെർമൻ ജോത് കാബ്ര അറ്റാക്കിങ്. സഹൽ അബ്ദുൽ സമദ് ഓ സഹലിൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവുന്നു. അൽവാറ വാസ്കിസ് ആയുഷ് അധികാരി ഓ ഗ്രേറ്റ് ഷോട്ട്. പക്ഷേ കീപ്പർ മികച്ച രീതിയിൽ തന്നെ കമൽജിത്ത് സിംഗ് അത് സേവ് ചെയ്യുന്നു. ഓ വിനീറ്റ് റായിയെ കയറ്റി പകരം ജൊനാദസ് ഡിജീസസ് വരുന്നു. അവരുടെ ബ്രസീലിയൻ താരം ഗൈസ് അതെങ്ങനെ ഇപ്പം അവരെ 5 വിദേശതാരമുണ്ടാവും ഗൈസ് അത്. പക്ഷേ ഗെയിമാണ് പറയാനിട്ട് വരും എന്തൊക്കെ നടക്കുമെന്ന് പറയേണ്ടി വരാം. പക്ഷെ പ്രശ്നമില്ല, നമുക്ക് വിഷയമല്ല. അൽവാറ വാസ്കിസ് ജസൽ 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 കാർണേറോ ജീക്സൺ ഓ കയ്യിൽ നിന്ന് പോയി. അൽവാറോ എടുക്കുന്നു ജീക്സൺ അൽവാറോ അവിടെ ഞാൻ ലൂന ഓ എത്തിയില്ല. ആരപ്പോൾ കൊടുത്തത് ജസല അല്ല സഹൽ കമൽജിത്ത് സിംഗ് ആണ് അവരുടെ കീപ്പർ. ഓ എൻ എസ് സി പോവിക് അതോ ക്ലിയർ ചെയ്യടാ. ഒന്നു പോയി പോയി ജൊനാദസ് ആ കീപ്പർ തട്ടി. അതോ പെനാൽറ്റി ഇട്ടിരിക്കുന്നു. അതൊക്കെ എന്ത് ഫൗളാടോ, എന്ത് ഫൗളാണത്? അയ്യോ കാലിടറി. ഇപ്പം നമ്മൾ വെങ്കിട ചാടിപ്പോ പഠിച്ചോണേ കത്തോളെ. അയ്യോ അടിച്ചു ഹെൻറി ആൻ്റണിയാണ് പെനാൽറ്റി ഇടിക്കുന്നത്. ഒരു ഡിഫൻഡറാണ്, റൈറ്റ് ബാക്ക് അല്ലേ. ഓഹോ ഓടിച്ചിരുന്നു. എങ്ങനെയായാലും 2-1 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു മത്സരം. 70 മിനിറ്റുകളായിരിക്കുന്നു. നമുക്കൊരു മാറ്റം നടത്തണമല്ലോ അവിടെ കുറ്റ വീണ്ടും. നമുക്ക് ആരെങ്കിലും ചെഞ്ചോ ചെഞ്ചോന്ന് വേണ്ട. നമുക്ക് വേസ്കിസ് വിളിക്കണോ ദൂടനെ വിളിക്കണോ? നമുക്ക് സിപ്പോവിക്കിനെ ലെസ്കോവിനെ വിളിച്ചിട്ട് സന്ദീപിനെ ഇറക്കിയിട്ട് ആൻഡ് വിൻസിനെ മാറ്റിക്കൊണ്ടല്ല സഹലിനെ മാറ്റണോ വിൻസിനെ മാറ്റണോ എന്നാൽ വിൻസിനെ മാറ്റിയിട്ട് നമുക്ക് ചെഞ്ചോനെ ലെഫ്റ്റ് വിങ്ങിന് കൊണ്ട പെരര ഡയാസിനെ കൊണ്ട വാസ്കസിന് മാറ്റിക്കൊണ്ട് മൂന്ന് മാറ്റം 4 വിദേശത്താരുള്ളു. ഓ ജീക്സൺ ഓ ജീക്സൺ ലോങ് റേഞ്ച് എടുക്കാതെ ഗൈസ് വിൻസിനെ കയറ്റി വാസ്കിസ് ലെസ്കോവിക്ക് പുറത്തേക്ക് പോയി. സന്ദീപ് ചെഞ്ചോ ജോർജ് പെരര ഡയാസ് ഇറങ്ങുന്നു. ഫ്രീ കിക്ക് ലൂണ എടുക്കുന്നു അഡ്രിയാൻ ലൂന. ആയുഷ് അധികാരി ആയുഷിട്ട്
ഇട്ട് ഇട്ട് ഗോൾ. വീണ്ടും ഗോൾ അടിച്ചിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഒഡീഷ എഫ് സി 1-3 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. ഓ, മികച്ചൊരു ഗോൾ ചെസ്സിൽ ട്രാപ്പ് ചെയ്തടിക്കുന്നു. ആ കരിയർ ലൈഫിൽ നടക്കും തോന്നുന്നുണ്ടോ? ഹലോ. 3-1 എന്ന സ്കോറിൽ അങ്ങനെ വിജയിച്ചെടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 3 മാറ്റങ്ങൾ കരുതിയിട്ടുണ്ട്. അങ്ങനെ ചെഞ്ചോ ഗിൽഷൻ എഡ് ചെയ്യുന്നു. ചെഞ്ചോ ചെഞ്ചോ മണ്ട്ര മണ്ട്ര ചെഞ്ചോ. ഓ ചെഞ്ചോ, ഓ മികച്ച റൺ. ഒരു ഷോട്ട് എടുക്കുന്നു. കോർണർ കിക്ക് ലുണ ആശ്വതികാരിയിലേക്ക് ഒരു എഡ്. ഓ, വീണ്ടും കയ്യിലെടുത്തിരിക്കുന്നു നേരെ. ഹെർമൻ ജോത് കാബ്രയിലേക്ക്. കാബ്ര ജീക്സൺ ജസൽ ചെഞ്ചോ ഡയാസ്. ഓ ഗൈസ്, വൗൾ അത്തൊന്നും വൗളില്ലല്ലേ റഫറി. ആ വീണ്ടും പോയിരിക്കുന്നു. കയ്യിന്ന് കയ്യിന്ന് പോയി ഗൈസ്. എടുക്ക് വാ ലൂണ. സഹൽ സഹൽ കൊടുക്കണു. ഓ ഗൈസ്, അങ്ങനെ മത്സരം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ മത്സരം അവസാനിച്ചപ്പോൾ 3-1 എന്ന സ്കോറിൽ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവൾ ഹീറോ ഓഫ് ദി മാച്ച് ആർക്കാണ് നമുക്ക് നോക്കാം. മത്സരത്തിൻ്റെ ഹീറോ ഓഫ് ദി മാച്ച് അങ്ങനെ കളി കഴിഞ്ഞത് എല്ലാവരും പുറത്തേക്ക് പോകുന്നു. ഗൈസ്, അഡ്രിയാൻ ലൂനക്കാണ് ഇന്നത്തെ മത്സരത്തിലെ ഹീറോ ഓഫ് ദി മാച്ച് ലഭിച്ചിട്ടുള്ളത്. ഒരു ഗോൾ, അതുപോലെ തന്നെ ഒരു അസിസ്റ്റൊക്കെ താഴ്ന്ന പേരിലുണ്ട് ഒരു കോർണർ കിക്കിലുള്ള. അതുപോലെ തന്നെ അൽവാറ വാസ്കസ് ഒരു ഗോളിലേക്കും വൈ അച്ചത് ലൂണനെ തോതൊരു ഓർമ്മയാ. അങ്ങനെ ആരും 3-1 സ്കോറിൽ ആദ്യ 17 മിനിറ്റിൽ അഡ്രിയാൻ ലൂന, 40 മിനിറ്റിൽ അൽവാറ വാസ്കസ്, പിന്നെ 21 മിനിറ്റിൽ അവർ തിരിച്ചടിക്കുന്നു പെനാൽറ്റി കിക്കിലൂടെ. പിന്നെ ആയുഷ് അധികാരി 75 മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്നു. അങ്ങനെ 3-1 സ്കോറിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നു. ഇങ്ങനെ ആയത് റിയൽ ലൈഫിൽ അവിടെ വരാൻ പോകുന്ന 5-ാം നടക്കാവുന്ന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുപോലൊരു മികച്ചൊരു വിജയം തന്നെ ഒഡീഷ എഫ് സിയുമായിട്ട് നേരം കയ്യട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.